എൻ്റെ പേര് ഡമാൻസി റിബേര. ഇത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എന്നുള്ള ദ്വീപിൽ ഞാർക്ക എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് എസ് എഫ് ടെക്നോളജി എന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാനും വൈഫും ഒരു കുട്ടിയുണ്ട്. എനിക്ക് ഇതിന് മുമ്പുണ്ടായ വണ്ടി ചെറിയ വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ച്. എനിക്ക് വണ്ടിയെ പറ്റി വലിയ നോളജ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഒരു സഹപ്രവർത്തനം ഉണ്ടായി, പുള്ളിക്കോട്ടയം ജില്ലയിലെ ശ്രീരാജ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്. ആ പുള്ളിക്കാരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓൾട്രോസ് എടുത്തു ധൈര്യത്തോടെ എടുത്തോളം പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ വണ്ടിയെ പറ്റി അറിയാൻ പാടില്ല. പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ വണ്ടിയെ പറ്റിയൊക്കെ അന്വേഷിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തത്. നെട്ടൂരി ഗോകുലം മോട്ടോഴ്സ് എന്നാണ് വണ്ടി എടുക്കുന്നത്. വണ്ടിയുടെ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ X0 എന്നുള്ളതാണ്. ഗോകുലം മോട്ടോഴ്സ് ചെന്ന് അവിടെ ചെന്നിട്ട് അവരുടെ പല പല വേരിയൻ്റെ പറ്റി സംസാരിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ നമ്മളെ വണ്ടിയുടെ അകത്ത് കയറ്റിയിട്ട് ആ വണ്ടി ഉന്നതത്തിൽ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്, ആ വണ്ടിയുടെ ഇൻറ്റീരിയൽ ഫീച്ചേഴ്സും എക്സ്റ്റീരിയറും എല്ലാ കാര്യങ്ങളും വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. സ്റ്റാഫൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ പിന്മാറിയത്. എല്ലാ നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് അവർ പറയുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു. സർവീസിങ് ചെയ്ത് എടപ്പള്ളി ഫോക്കസിലാണ് ചെയ്തത്. അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പായിരുന്നു. നമുക്ക് നല്ലൊരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. പിന്നെ ഹാർഡ്വെയർ അപ്ഡേഷൻ ഉണ്ടായി അതിനിടക്ക്. അതും അവർ കറക്റ്റായിട്ട് നമ്മളെ കോൾ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തെന്ന്. നല്ല രീതിയിലാണ് സർവീസിങ്ങും ചെയ്തത്. നല്ല ഒരു അഭിപ്രായമാണ് സർവീസിങ്ങിനെ പറ്റി. എനിക്ക് വണ്ടി നിലവിൽ സർവീസിങ് റിപ്പയറിങ്ങിൻ്റെ ആവശ്യകത ഒന്നും വന്നിട്ടില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ വണ്ടി എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ ഇതേപോലെ ടാറ്റയുടെ കുറേ വണ്ടികൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ റിപ്പയറിങ്ങും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ ഒരു അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും നമ്മുടെ കേട്ടിട്ടില്ല. ഓരോ പ്രാവശ്യം സർവീസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫീഡ്ബാക്കിന് വേണ്ടി ടാറ്റയെന്ന് വിളിക്കാറുണ്ട്. കറക്റ്റായിട്ട് തന്നെ അവർ നമ്മളെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. കറക്റ്റായിട്ട് തന്നെ ജെന്യൂണായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ നമ്മൾ ചോദിച്ച് അറിയുകയും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. എനിക്ക് പൊതുവെ പാട്ടേക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ സെറ്റ് എന്നുണ്ടെങ്കിൽ ഹെർമൻ്റെ മ്യൂസിക് സിസ്റ്റം ഇരിക്കുന്നത് നല്ല കേൾക്കാൻ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടി. പവർ സ്റ്റിയറിങ് നമുക്ക് വണ്ടി നിർത്തിയിട്ട് തന്നെ ഫുൾ ടേണിൽ വണ്ടി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിങ് അധികം ലോഡൊന്നും വേണ്ട. പിന്നെ പവർ നമ്മളിപ്പോൾ ഹൈ റേഞ്ചൊക്കെ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ വണ്ടി കയറ്റവും ഇതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇൻ്റീരിയർ ഡിസൈൻ അമ്മ ഇത് നല്ലൊരു ഡിസൈനാണ്. പിന്നെ ഡാഷ്ബോർഡൊക്കെ കാണാൻ നല്ല ഇതുണ്ട്. ലെഗ് സ്പേസ് ആണെങ്കിൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ബാക്ക് സൈഡിലായാലും ഫ്രണ്ട് സീറ്റിലായാലും ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. സീറ്റിൻ്റെ പൊസിഷൻ തന്നെ നല്ലൊരു കംഫർട്ട് ലെവലായിട്ടുള്ള പൊസിഷനിലാണ് സീറ്റ് ഇരിക്കുന്നത്. ഞാൻ ചെറിയ വണ്ടി ഇരിക്കുമ്പോൾ യൂസ് ചെയ്തിരിച്ചത് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ നേരം നമുക്കൊരു നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു റോഡിലായിട്ടുള്ള നല്ല ഗ്രിപ്പായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് തന്നെയാണ് കിട്ടുന്നത്. കൂടുതലും സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് നോക്കിയത്. കാരണം ഞാൻ ഇരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് റോട്ടിൽ കാണാമല്ലോ പല പല ആക്സിഡൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ സേഫ്റ്റിയുടെ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വണ്ടി ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം. 5-star റേറ്റിംഗുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ സേഫ്റ്റി നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് ടാറ്റ ഓരോ കാറുകളും മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൾട്രോസിന് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയിലാണെങ്കിൽ 2 എയർ ബാഗും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എല്ലാ ഇൻഡിക്കേഷനും മറ്റുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാം കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തതാണ്. നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ലോങ് ട്രിപ്പ് പോകുന്നതൊക്കെ എബോവ് 20 മുകളിൽ കിട്ടുന്നുണ്ട്. പിന്നെ പല പല റിവ്യൂസിലും മൈലിനെ പറ്റി ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ എബോവ് 20 മുകളിൽ കിട്ടുന്നുണ്ട്. സിറ്റിയിലാകുമ്പോൾ അതിൽ ലേശം കുറച്ച് കിട്ടണം. പിന്നെ ലെഗ് സ്പേസ് ബാക്കിൽ അതേപോലെ തന്നെ 4 doors 90° ഓപ്പൺ ആവും. അപ്പോൾ കുറച്ച് പ്രായമുള്ള വഴിക്കൊക്കെ ഈസി ആയിട്ട് ഉള്ളിൽ കയറാം. പിന്നെ ബൂട്ട് സ്പേസ് ഉണ്ട്. നല്ല ടോട്ടലി വണ്ടി കാണാൻ തന്നെ ഒരു ലുക്കുമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിലെങ്ങനെ ഇരിക്കണം ആ ഒരു ഫീൽ തന്നെയാണ് കാരണം അകത്ത് നമുക്ക് കയറും. ഞാൻ എല്ലാവരുടെ വണ്ടി ഈ വണ്ടി എടുക്കാൻ സജക്ട് ചെയ്യുള്ളൂ. ഞാൻ വണ്ടി എടുത്തിട്ട് കൂടെ വർക്ക് ചെയ്യണ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യണ ഒത്തിരി ആൾക്കാർ വണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലീസിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്, ഈ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ മറ്റുള്ളവരുടെ നമ്മൾ ഇനിയിപ്പോൾ ഒരു പറയണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിനെടുക്കാൻ ഞാൻ പറയുള്ളൂ. ടാറ്റ ആൾട്രോസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്.